ഞാൻ കാണണമെന്ന് പറഞ്ഞതേ, കല്യാണമൊക്കെ ആയല്ലോ, നമുക്കാണെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. എന്ത് കാര്യത്തിലും ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാ, എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കിയത് പറയും. അങ്ങനെയുള്ളവരാ എനിക്കും ഇഷ്ടം. വളച്ചിട്ടില്ലാതെ പറയാം, ബന്ധം അവിടെ നിന്നാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് രണ്ടൊരു ഫോണിലും അല്ലാതെയൊക്കെ വിളിച്ച് ഒരേ ഉപദേശം. അല്ല, ഗിരിങ്കവരിയും സ്വന്തം മക്കളാണല്ലോ, ആ നിലയ്ക്ക് ഗൗരിക്ക് എന്ത് കിട്ടും എന്നൊന്ന് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. അവര് കരുതിയത് ഞാൻ ചേട്ടനോട് അക്കാര്യം സംസാരിക്കില്ലെന്ന. എനിക്ക് മറച്ചു വെക്കാൻ എന്താ ഉള്ളെ, നാളെ ബന്ധുക്കളാകാൻ പോകുന്ന നമുക്കിടയിലും തന്നെ രഹസ്യങ്ങൾ അല്ലേ? അതെ അതെ. അപ്പൊ പിന്നെ ഗൗരിക്ക് എന്ത് കൊടുക്കും എന്നറിഞ്ഞ നമുക്ക് ഈ സംസാരം വേഗം അവസാനിപ്പിക്കായിരുന്നു. ആ കാണുന്ന സ്വത്ത് മുഴുവനും ഞാൻ ഉണ്ടാക്കിയതാ, അതുകൊണ്ട് തന്നെ അതൊക്കെ എന്റെ ഭാര്യയുടെ പേരിൽ ആധാരമാക്കിയിരിക്കുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഗൗരി എനിക്കെന്റെ മോളെ പോലെ തന്നെയാ, അതുകൊണ്ട് തന്നെ നീലിന് കൊടുക്കുന്നത് എന്താണോ അതിലൊട്ടും കുറയില്ല ഗിരിക്കും ഗൗരിക്കുമുള്ള പങ്ക്. പിന്നെ അതിന്റെ കാലശേഷമായിരിക്കുന്നു മാത്രം. മതി, ഈ വാക്ക് മതി. എന്ന് വെച്ചാൽ 50-50, ഒരു ഭാഗം നീലിനും അവന്റെ കുടുംബത്തിനും, വേറൊരു ഭാഗം ഗൗരിക്കും ഗിരിക്കും. അതായത് എന്റെ മരുമോളാകാൻ പോകുന്ന ഗൗരിക്ക് പകുതിയുടെ പകുതി കിട്ടുമെന്ന് ചുരുക്കം. അതെ, സത്യം പറഞ്ഞാൽ ശ്രീധനത്തെ കുറിച്ചൊന്നും ചോദിക്കുന്നതും പറയുന്നതുമൊക്കെ പഴയ രീതിയാ. ഞാനൊരു പഴയ ശൈലികാരനാണെന്ന് അറിയാലോ, എല്ലാം സംസാരിച്ച് ധാരണയിൽ എത്തിച്ചു വച്ചാ പിന്നീട് ഒരു തർക്കം ഉണ്ടാവില്ല. എപ്പോഴും ക്ലാരിറ്റിയോടെ പോകുന്നത് നല്ലത്, ശരിയല്ലേ? അത് തന്നെയാ നല്ലത്. ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ എന്റെ മോനുള്ളതാ. ഒന്ന് രണ്ട് തലമുറയ്ക്കുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് മുഴുവൻ അവന് കിട്ടും. എനിക്ക് സ്വത്തും പണമൊന്നുമല്ല വലുത്, നല്ല ബന്ധം കിട്ടണം. സദാനന്ദനെ ഞാൻ പണ്ടേ അറിയുന്നതല്ലേ, അതാ ഈ ബന്ധത്തിനോട് എനിക്ക് താല്പര്യം തോന്നാൻ കാരണം. എല്ലാം ശരിയാവും ചേട്ടാ, നമ്മുടെ രണ്ട് കുടുംബങ്ങൾ കൂടി ഒന്നാവുമ്പോ അതൊരു പുതിയ തുടക്കമാവും. അങ്ങനെ ആവട്ടെ. അച്ഛൻ എവിടെ പോയതാ? അമ്മ വന്നപ്പോ തൊട്ട് ഒരേ അന്വേഷണം. നമ്മുടെ ഗൗരിയെ കെട്ടാൻ പോകുന്ന പയ്യന്റെ അച്ഛനെ കാണാൻ പോയതാ. അതിന് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അച്ഛാ. അച്ഛൻ റെസ്റ്റ് വേണ്ട സമയം അറിഞ്ഞൂടെ. ഡേറ്റ് തീരുമാനിക്കണ്ടേ മോളെ. എന്നിട്ട് തീരുമാനിച്ചോ? ഓ, അധികം ദിവസമൊന്നുമില്ല, അവർക്ക് പെട്ടെന്ന് നടത്തണം, ഒരേ നിർബന്ധം. അപ്പോ കല്യാണം അടുത്തെത്തി. അതെ, അമ്മക്കിത് കേക്കുമ്പോ സന്തോഷാവും. അച്ഛന് ആശുപത്രിയിലായ വിവരമൊക്കെ അമ്മ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പരിഭവം പരാതിയും ഉണ്ട്. അച്ഛൻ സൗമ്യായിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ മതി. അത് ഞാൻ ഏറ്റവും. നീ ഡേറ്റ് ഫിക്സ് ചെയ്ത വിവരം എല്ലാരോടും ഒന്ന് പറഞ്ഞേക്ക്. ഈ മാസം 20 എന്ന് വെച്ചാ ഇനി ഒരാഴ്ച പോലും ഇല്ലാന്ന് ചുരുക്കം. ഇത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളില് ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്? അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട, എല്ലാത്തിനുള്ള വഴി അച്ഛൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ പറയുന്നതനുസരിച്ച് ഒന്ന് നിന്ന് തന്നാ മതി എല്ലാരും. അത് ഞങ്ങൾ ഏറ്റു. അത് മതി, ബാക്കിയെല്ലാം അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോളൂ. ഹലോ മാതച്ച. എന്താ ഇത്? ബ്ലാങ്ക് ചെക്ക. ഗൗരിയുടെ കല്യാണം അല്ലേ, കാശിന് ആവശ്യം ഉണ്ടാവില്ലേ? എത്രയാണോ വേണ്ടത് അത് ബാങ്കിൽ നിന്ന് എടുത്തോളൂ. എനിക്ക് കാശിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തരുന്നോണ്ടാണോ അങ്ങനെ പറയുന്നത്? നിറഞ്ഞ മനസ്സോടെയാ ഞാൻ ഇത് തരുന്നത്. ഗിരിയുടെ സഹോദരി എന്ന് പറയുന്നത് എന്റെയും കൂടി സഹോദരിയല്ലേ. എന്നാലും വേണ്ട, ഇതൊക്കെ ചിലപ്പോ നാളെ ബാധ്യതയായി മാറും. ഏ, ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും കണക്ക് പറയില്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ ചിലപ്പോ നാളെ ബാധ്യതയായി മാറും. ഏ, ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും കണക്ക് പറയില്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ ഇപ്പോഴും അന്യായിട്ട് തന്നെയാണോ കാണുന്നത്? ഞാനിപ്പോ പഴയ വേദ അല്ലല്ലോ ഗിരി, എന്നിട്ടും എന്തിനാ എന്നോട് ഈ അകൽച്ച കാണിക്കുന്നത്? സത്യം പറഞ്ഞ പേടിച്ചിട്ടാ. നീ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇനി മാറില്ല ഗിരി,
എനിക്ക് ഗിരിയും ഗിരിയുടെ വീട്ടുകാരും ഒക്കെ തന്നെയാ വലുത്. ഗൗരിയുടെ കല്യാണം ആർഭാടമായിട്ട് തന്നെ നടക്കണം. സത്യം പറഞ്ഞ ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ കല്യാണം അല്ലേ അത്? ആദ്യത്തെ കല്യാണം? അതെ, നീലിന്റെയും ഗിരിയുടെയും കല്യാണം നടന്നിരുന്നുവെങ്കിലും അതൊന്നും സന്തോഷത്തോടെ അല്ലല്ലോ നടന്നത്. കല്യാണം നടക്കുന്ന ദിവസം നീലിന് സ്വാതിയെയും ഗിരിക്ക് എന്നെയും വെറുപ്പായിരുന്നല്ലോ. അങ്ങനെ നോക്കുമ്പോ ഇതാണ് ആദ്യത്തെ കല്യാണം. അത് നമ്മളെ കൊഴുപ്പിക്കണം. അതൊക്കെ വല്യച്ചൻ പ്ലാൻ ചെയ്തോളൂ. ആ, ചെയ്തോളും. എന്നാലും ഗിരിക്ക് ഗിരിയുടേതായ ചില കടമകളില്ലേ? ഗിരിയുടെ സ്വന്തം പെങ്ങളാ ഗൗരി. നാളെ ഒരിക്കെ എന്റെ കല്യാണത്തിന് സഹോദരൻ എന്ന നിലയില് എന്ത് ചെയ്തു എന്ന് അവള് ചോദിച്ചാ തല കുമ്പിട്ട് നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. അവള് ചോദിക്കില്ലായിരിക്കാം, എങ്കിലും നമ്മളായിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. എന്റെ അവസ്ഥ ഗൗരിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്കും അറിയാം. വല്യച്ഛന്റെ കൂടെ ബിസിനസ്സിൽ സഹായിക്കുന്നു. അതുകൊണ്ടാ ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് ചെലവാക്കാന്ന് പറയുന്നത്. എന്റെ കാശെന്ന് പറയുന്നത് ഗിരിയുടെയും കൂടെ കാശാ. അതുകൊണ്ട് അതെടുത്ത് ചെലവാക്കുമ്പോ വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ സ്ഥാനത്തും മറ്റേത് പെണ്ണാണെങ്കിലും സന്തോഷത്തോടെ ഞാൻ ഈ ചെക്ക് വാങ്ങിയേനെ. സത്യം പറഞ്ഞാൽ നീ പറയാതെ തന്നെ ഗൗരിയുടെ കല്യാണത്തിന് എന്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ട്. പക്ഷേ നീ തരുമ്പോ നീയാണ് എന്റെ പ്രശ്നം. എന്നാ ഞാൻ തരുന്നെന്ന് വിചാരിക്കണ്ട. ഏറ്റവും അടുത്ത് ഒരു സുഹൃത്ത് തരുന്നുവെന്ന് കരുതിയാ മതി. ഗിരി ഈ ചെക്ക് ഉപയോഗിച്ച് പിൻവലിക്കുന്ന പണം ഞാൻ ഒരിക്കലും തിരിച്ചു ചോദിക്കില്ല. എന്നാലും അത് കടമായിട്ട് വെച്ചാ മതി. എന്തെങ്കിലും കാശുണ്ടാവുമ്പോ അന്നത് തിരിച്ചു തരണമെന്ന് തോന്നിയാ തന്നോളൂ, ഞാൻ വാങ്ങിച്ചോളാം. പക്ഷേ ഇന്നിത് വാങ്ങാതിരിക്കരുത്. കാരണം ഗൗരിയുടെയാണ് കല്യാണം. ഗിരിക്ക് ആകെയുള്ള കൂടപ്പിറപ്പ് അവളാ. വാങ്ങിക്കു ഗിരി. എന്റെ മാല മോഷ്ടിച്ച കള്ളൻ അവന്റെ പിന്നാലെ ഓടുമ്പോഴാ നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്. അവന്റെ കത്തിയുണ്ട്. സ്വാതി വേണ്ടാട്ടാ, എട്ട പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. എട്ട വാ. രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ അവൻ. പിടിക്കായിരുന്നു, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നു. അത് കള സ്വാതി, നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അതല്ല ഏട്ടാ, ഇവൻ അന്നെന്റെ മാല മോഷ്ടിച്ചത്. അവൻ പിന്നെ എന്തിനാ ഇവിടെ വന്നത്? മോഷ്ടിക്കാൻ അല്ലാതെ എന്തിനാ? മോഷ്ടിക്കാൻ മാത്രല്ല, ഈ വരവിന് പിന്നില് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? നീ വെറുതെ ആവശ്യമില്ലാത്തൊന്ന് ചിന്തിച്ചു കൂട്ടണ്ട. നിന്റെ മാല മോഷ്ടിച്ചവൻ വീണ്ടും ഈ വീട്ടിൽ കയറുന്നു. കേൾക്കുമ്പോ അതിലൊരു അസ്വാഭാവികതയുണ്ട്. ചിലപ്പോ അത് വെറും യാദൃശ്ചികമാവും. തൽക്കാലം അത് വിട്ടുകളയുന്ന ബുദ്ധി. എനിക്കതിന് പറ്റുന്ന് തോന്നുന്നില്ല ഏട്ടാ.
എന്നാ നാളെ നേരം വിളിക്കട്ടെ, നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. അതെന്തായാലും വേണം. അവൻ എവിടെയാണെങ്കിലും അവനെ പിടിക്കണം. അതോ പോലീസുകാർ അവനെ പിടിക്കില്ലേ? അവര് പിടിച്ചില്ലെങ്കിൽ ഞാൻ പിടിക്കും. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, പിടിച്ചിരിക്കും. നീ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട, പോലീസിന്റെ ഡ്യൂട്ടി അവര് ചെയ്യട്ടെ. അതല്ല ഏട്ടാ, ഈ വരവ് അതൊരു വെറും വരവല്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്, ഞാനത് കണ്ടുപിടിക്കും. ഈ വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ പോവാ. ഇത് കല്യാണ വീടായതുകൊണ്ടായിരിക്കും ആ കള്ളൻ ഇവിടെ കയറിയത്. അതല്ലാതെ ഈ വരവിന് വേറൊരു മാനവും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ ചിന്തിക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു. എന്തിനാ വെറുതെ ആ കള്ളന്റെ പുറകെ പോകുന്നത്? വിട്ടുകളാ, എന്നിട്ട് സമാധാനമായിട്ട് വന്ന് കിടക്ക്. വാ. നിന്റെ താവളം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചല്ലേ, എന്നെ മനസ്സിലായോ നിനക്ക്? സത്യം പറ, എന്തിനാ ഇന്നലെ നീ എന്റെ വീട്ടിൽ കയറിയത്? കക്കാൻ. അത് മനസ്സിലായി. കക്കാൻ എന്റെ വീട് തന്നെ തെരഞ്ഞെടുക്കാൻ എന്താ കാരണം? അന്ന് നീ എന്റെ മാല മോഷ്ടിച്ചു, ഇന്ന് വീട്ടിലെത്തി. രണ്ട് സംഭവങ്ങളും തമ്മില് ബന്ധമുണ്ടെന്നാ എന്റെ വിശ്വാസം. വിശ്വാസമല്ല, അതാ ശരി. പറ, നിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നുണ പറയരുത്, നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ പറയുന്ന നുണയാണെന്ന്. ഏയ്, ഞാൻ സത്യമാ പറഞ്ഞത്. വീണ്ടും നുണ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അവര് നിന്നെ കൊണ്ട് സത്യം പറയിച്ചോളൂ. അത് വേണോ? വേണ്ട. എന്നാ പറ, ആരാ നിന്റെ പിന്നിൽ? അത് പറയരുതെന്ന് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആര് പറടാ, ആരാ നിന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്? പറയാം. പറയടാ, ആരാ? പറ പറയടാ, പറയ്. നിങ്ങളുടെ സംശയം ശരിയാ, എന്റെ പുറയിൽ ആളുണ്ട്. അതാരാണെന്ന് ഞാൻ പറയില്ല, കൊന്നാലും പറയില്ല. സൂക്ഷിച്ചോ, നിങ്ങളുടെ വീട്ടിൽ പലതും നടക്കും, പലതും. ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടനത് മനസ്സിൽ തന്നെ വെക്കോ. പറഞ്ഞോ. ആ കള്ളനില്ലേ, അയാളെ ഞാനിന്ന് കണ്ടിരുന്നു. എപ്പോ, എവിടെ വെച്ച്? അതൊക്കെ കണ്ടു. ഞാൻ സംശയിച്ചത് തന്നെയാട്ടാ ശരി, അയാളുടെ വരവ് വെറൊരു വരവായിരുന്നില്ല. കക്കാനും അല്ല വന്നത്. പിന്നെ അതയാള് വിശദമായിട്ട് പറഞ്ഞില്ല. അതിനു മുമ്പേ രക്ഷപ്പെട്ടു. രക്ഷപ്പെടുമ്പോ അയാള് പറഞ്ഞ വാചകം ഇപ്പോഴും എന്റെ കാതിലുണ്ട്. ഈ വീട്ടില് നല്ലതല്ലാത്ത പലതും നടക്കും. നല്ലതല്ലാത്ത എന്ത് നടക്കാൻ? ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ഗൗരിയുടെ കല്യാണമല്ലേ? അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ അയാള് പറഞ്ഞതായിരിക്കും. ഒരിക്കലുമല്ല, അയാള് പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് തോന്നുന്നു. എന്ത് സത്യം? വ്യക്തമായി അറിയാത്ത സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സ്വാതി. എന്റെ സംശയം വേദയെക്കുറിച്ച്.
അവള് നമ്മളൊക്കെ കരുതുന്നത് പോലെ നന്നായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവളെ കാണിക്കുന്നത് മുഴുവൻ അഭിനയല്ലേ എന്നൊരു സംശയം. ഒരാരോപണം ഉന്നയിക്കുമ്പോ അതിന് വ്യക്തമായ തെളിവ് വേണം. ആ കള്ളന്റെ വരവില് നിനക്ക് ചില സംശയങ്ങൾ തോന്നി എന്നുള്ളത് സത്യമാണ്. അയാൾ ചിലപ്പോ നിന്റെ മനസ്സ് തകർക്കാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതി വേദയെ സംശയിക്കാൻ അതെങ്ങനെ സ്വാതി കാരണമാവുക? കള്ളൻ വേദയെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ വേദയുടെ എന്തെങ്കിലും പ്രവൃത്തി സംശയിക്കത്തക്കതായിരുന്നോ? അതൊന്നുമല്ല, പക്ഷേ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. എന്റെ തോന്നലൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ഏട്ടാ. തോന്നാനുള്ള അവകാശം നിനക്കുണ്ട്, പക്ഷേ അതിന് തെളിവ് വേണം. ഇവിടെ വേദ തിരിച്ചെത്തിയതിനു ശേഷം ഇതുവരെ അവൾ മാറിയില്ലെന്ന് തോന്നിപ്പിക്കുന്ന യാതൊന്നും നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും താൻ പഴയ വേദയാണെന്ന് അവൾ തോന്നിപ്പിച്ചിട്ടുമില്ല. ആ സാഹചര്യത്തിൽ എങ്ങനെയാ സ്വാതി നമ്മൾ അവളെ സംശയിക്കുക? അത് ശരിയാ, പക്ഷെ എനിക്കൊരു സമാധാനം ഇല്ല ഏട്ടാ. ഈ വീട്ടിൽ അടുത്ത് തന്നെ ദുരന്തം നടക്കുമെന്ന് എന്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുക. നീ ആ തോന്നലൊക്കെ മാറ്റിവെക്കുക സ്വാതി, എന്നിട്ട് കല്യാണത്തിൽ ശ്രദ്ധിക്ക. അന്ന് ആ അപകർഷം നടന്നതിന് ശേഷം നിന്റെ മനസ്സിന് പഴയതുപോലെയുള്ള ശക്തിയില്ല. എല്ലാം സംശയത്തോടെ നീ കാണുന്നത്. ആദ്യം കല്യാണം നടക്കട്ടെ, എന്നിട്ട് നമുക്കേതെങ്കിലും ഡോക്ടറെ കാണാം. ഒരു ചെറിയ കൗൺസിലിംഗ് കൊണ്ട് മാറ്റാവുന്ന കാര്യമുള്ളൂ, നമുക്ക് മാറ്റാം. അപ്പോ പ്രശ്നം എനിക്കാണെന്നാണോ ഏട്ടൻ പറഞ്ഞു വരുന്നേ? എന്നല്ല, ഞാൻ എല്ലാ വശങ്ങളും ചിന്തിക്കുകയായിരുന്നു. എന്തായാലും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്ക് വേണ്ടത് ചെയ്യാം. പേടിക്കാതിരിക്കും സ്വാതി, ഒന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നേ, ധൈര്യമായിട്ടിരിക്കെ. ഓർക്കാൻ പലതും ഉണ്ടല്ലോ അല്ലേ? ഗൗരിയുടെ കൂടെ കല്യാണം കഴിഞ്ഞ ഞാൻ ശരിക്കും സ്വസ്ഥനായി. പിന്നെയുള്ള കാലം സ്വത്തുക്കളൊക്കെ നിങ്ങളെ ഏൽപ്പിച്ച് സ്വസ്ഥനായി കഴിയണം എന്നാണ് എന്റെ ആഗ്രഹം. അതിനുള്ള പ്രായമൊന്നും അച്ഛനും അമ്മയ്ക്കും ആയിട്ടില്ലല്ലോ. പ്രായം പലപ്പോഴും അക്കം മാത്രമല്ലല്ലോ നീ, മനസ്സിലെ തോന്നലും കൂടെ അല്ലേ? എല്ലാ അർത്ഥത്തിലും എനിക്ക് വയസ്സായി. മാലതിക്കും അതേ അഭിപ്രായം തന്നെയാ. അതുകൊണ്ടാവും വിൽപത്രം എഴുതണമെന്ന് അവളും പറഞ്ഞത്. വിൽപത്രം? സ്വത്ത് ഭാഗം ചെയ്യുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. അത് പറഞ്ഞപ്പോ അവക്കൊരു ഭയം, നിങ്ങൾക്കിടയിൽ തർക്കം ഉണ്ടായോന്ന്. വിൽപത്രമാവുമ്പോ ആ പ്രശ്നമില്ലല്ലോ, മരണശേഷമല്ലേ അത് നിലയിൽ വരൂ. അച്ഛൻ എന്തോ മറക്കുന്നുണ്ട്. രോഗമല്ല അച്ഛനെ അലട്ടുന്നത്, വേറെന്തോ ആണ്. എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം, പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാം. എനിക്കല്ല ഭയം, നിന്റെ അമ്മയ്ക്കാ. എത്ര ചോദിച്ചിട്ടും അവളത് പറയുന്നില്ല. അച്ഛൻ ഊഹിച്ചില്ലേ? ഊഹിച്ചു, പക്ഷേ അത് ചിലപ്പോ ശരിയല്ലെങ്കിലോ? എന്നാലും എന്നോട് പറയാലോ. വേദ അവളെ കുറിച്ചാ. അവള് മാറിയെന്ന് നമ്മളെല്ലാരും കരുതുന്നു. ശരിക്കും അതങ്ങനെ തന്നെയാണോ അതോ ചിലപ്പോ എന്റെ തോന്നൽ മാത്രമായിരിക്കാം, പക്ഷേ അതിനൊരു അടിസ്ഥാനമില്ല. അച്ഛൻ എന്താ അങ്ങനെ തോന്നാൻ കാരണം? കൃത്യമായി എടുത്തു പറയാൻ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാലും അവളെ കാണിക്കുന്നതും പെരുമാറുന്നതും അങ്ങനെയല്ലേ എന്നൊരു സംശയം. അതിന്റെ കാരണം ഞാൻ ചോദിച്ചത്, അന്ന് സ്വത്തൊന്നും വേണ്ടെന്ന് അവൾ അമ്മോട് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ പിറ്റേന്ന് അവളുടെ അച്ഛൻ വാസുദേവൻ എന്നെ ഫോൺ ചെയ്തിരുന്നു. വേദ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട, നിയമപ്രകാരം അവൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും പറഞ്ഞു. നമ്മൾ സ്വത്ത് ഭാഗിക്കാൻ പോകുന്ന വിവരം അവരെങ്ങനെ അറിഞ്ഞു? വേദ പറഞ്ഞു കാണും. എന്തിനു പറഞ്ഞു? അവക്ക് സ്വത്തൊന്നും വേണ്ടെന്ന് നമ്മളോട് പറയാ, എന്നിട്ട് വിവരങ്ങൾ കൃത്യമായിട്ട് വാസുദേവനോടും പറയാം. ഒരുതരം ഡബിൾ പ്ലേ. സംശയമായിരിക്കാം, എന്നാലും അതുണ്ട്. ആ തോന്നൽ എനിക്കും ഉണ്ടച്ച. ഏതായാലും ഗൗരിയുടെ കല്യാണം കഴിഞ്ഞോട്ടെ, എല്ലാത്തിനും വ്യക്തമായ പരിഹാരങ്ങൾ ഉണ്ടാക്കാം. അത് വേണം, ഉറങ്ങുന്നതിനെ ഉണർത്താം.
ഉറക്കം നടിക്കുന്നതിനെ ഉണർത്താൻ വലിയ പ്രയാസമാ. അങ്ങനെ അങ്ങനെ ആരും ഇവിടെ ഉറക്കം നടിക്കണ്ട. അച്ഛൻ വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. എന്താണ് വല്യച്ഛനുമായിട്ട് ഒരു രഹസ്യ മീറ്റിംഗ്? ഏയ് ഒന്നുമില്ല, കല്യാണമല്ലേ, അതിന്റെ ഓരോ ടെൻഷൻ. ആർക്ക്? വല്യച്ഛനോ? അതെ. എടാ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയണം, എല്ലാം ഭംഗിയായിട്ട് നടക്കും. നമ്മളങ്ങനെ ഭാഗ്യം കിട്ടിയവരൊന്നും അല്ല. ഇപ്പൊ തന്നെ എന്റെ കാര്യം നോക്കിയേ, വേദയുടെ നിഴല് കാണുന്ന പോലും എനിക്കിഷ്ടമല്ലായിരുന്നു. ഇപ്പത് മാറിയില്ലേ, എനിക്കിപ്പോ അവളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ട്. ശരിക്കും? ശരിക്കും അവളും മാറി നീലേ. അവളുടെ മനസ്സിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ മനസ്സിലവളും. നന്നായി, അങ്ങനെ തന്നെ വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഭാഗ്യം കിട്ടിയവരൊന്നും അല്ലെന്ന്. നീയും സ്വാതിയും എന്തൊക്കെ ബഹളമായിരുന്നു ആദ്യം, എന്നിട്ടിപ്പോ എന്തായി? എല്ലാം ശരിയായില്ലേ? അതുപോലെയായിരുന്നു എന്റെയും വേദയുടെ കാര്യം, അതും ശരിയായി.